നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ഒരാഗസ്റ്റ് 15 കൂടി ആയുസിൻ്റെ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുകയാണ്. ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. സ്വാതന്ത്ര്യം സാധ്യമാക്കുവാൻ സ്വജീവിതം ഹോമിച്ച ജീവിതങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. എന്താണ് എൻ്റെ രാജ്യം? വിവിധ വർണ്ണങ്ങളുടെ കൂട്ടമാണ് എൻ്റെ രാജ്യം. അവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ഒരുപോലെ ഇടമുള്ള മണ്ണാണ്. ദരിദ്രരുടെ മണ്ണിൽ ധനികനായി ജീവിക്കുന്നത് അപരാധമാണെന്നും അർദ്ധനഗ്നന്മാരുടെ ഭൂമിയിൽ ഒരു കുപ്പായം ധരിക്കുന്നത് പോലും അധർമ്മമായും കരുതി ജീവിച്ച മഹാത്മാഗാന്ധിജിയും സ്വതന്ത്ര ഇന്ത്യയെ ദീർഘവീക്ഷണത്തോടും വിശാല മനസ്സോടും കൂടെ സമസ്ത മേഖലയിലും കൈപിടിച്ചുയർത്തിയ ജവഹർലാൽ നെഹ്റുവും കർക്കശ്യത്തോടെ ഇന്ത്യയെ ഒന്നാക്കി നിർത്തുവാൻ മുന്നിട്ടിറങ്ങിയ വല്ലഭായി പട്ടേലും ക്രാന്തദർശിയോടെ അഴകുള്ള ഒരു നിയമസംഹിത ഞങ്ങൾക്ക് നൽകിയ ഡോക്ടർ അംബേദ്കറും ഒക്കെ ചേർന്നതാണ് എൻ്റെ ഇന്ത്യ. സഞ്ചാരിയായ സുഹൃത്തു പറഞ്ഞതുപോലെ, ഈ ഒരു ചെറിയ ജീവിതം പോരാ വൈവിധ്യങ്ങളുടെ നാടായ എൻ്റെ രാജ്യം കണ്ടു തീർക്കുവാൻ. അത് കഴിഞ്ഞല്ലേയുള്ളൂ വിദേശങ്ങളിലേക്കുള്ള യാത്ര പോലും. ഭാരതത്തെ ഭാരതമാക്കി തീർക്കുന്നത് ഈ വൈവിധ്യങ്ങളിലെ ഏകത്വമാണ്. ധരിക്കുന്ന കുപ്പായത്തിലും സംസാരിക്കുന്ന ഭാഷയിലും നയിക്കുന്ന ജീവിതത്തിലും പുലർത്തുന്ന സംസ്കാരത്തിലുമുള്ള ഈ വൈവിധ്യമാണ് ലോകരാജ്യങ്ങളിൽ എൻ്റെ നാടിനെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഇതേ വൈവിധ്യം തന്നെയാണ് ഭാരതം നേരിടുന്ന വെല്ലുവിളിയും. എൻ്റെ ദേശത്തെ ചൂഷണം ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരൻ അവൻ്റെ ലക്ഷ്യം സ്വന്തമാക്കുവാൻ പരിശ്രമിച്ചതും ഈ വൈവിധ്യങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതുമായ ഏത് നിയമവും ഉത്തരവും ഏകാധിപത്യത്തിലേക്കുള്ള വാതിലാണ്. ഇന്ത്യയുടെ ഹൃദയത്തിലേൽപ്പിക്കുന്ന മുറിവാണ് അവയെന്നത് തീർച്ചയാണ്. വിദേശങ്ങളിൽ പഠിക്കുന്ന, ജോലി ചെയ്യുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരിക്കലൊരു സുഹൃത്തുമായി നടത്തിയ സംഭാഷണം ഇതായിരുന്നു. പതിവ് പോലെ ഞാൻ അവനോട് ചോദിച്ചു, വൈകിട്ടെന്താ പരിപാടി? ഉടനെ അവൻ്റെ മറുപടി എത്തി, ജോലി കഴിഞ്ഞു വന്നു, പതിവ് പോലെ നാട്ടിലെ ടി വി ന്യൂസൊക്കെ ഒന്ന് കാണണം, ഡിന്നർ ഉണ്ടാക്കണം, കഴിക്കണം, ഉറങ്ങണം. തെല്ലും ആശ്ചര്യത്തോടെ ഞാൻ ചോദിച്ചു, നാട്ടിലെ ന്യൂസോ? അവൻ മറുപടി പറഞ്ഞു തുടങ്ങി, എൻ്റെ ചങ്ങാതി, കാര്യമൊട്ടുമിക്ക ആൾക്കാരും പ്രത്യേകിച്ച് യൂറോപ്പിലായിരിക്കുന്ന ഞങ്ങളും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമൊക്കെ ഇവിടുത്തെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും ഇവിടെ അടിപൊളിയാണ് എന്ന്. എന്നാൽ വിദേശങ്ങളിലായിരിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരുടെയും ഹൃദയവും മനസ്സും നാട്ടിൽ തന്നെയാണടാ. ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. അതല്ലേ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളറിയുന്നതിന് മുൻപേ ഞങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നമ്മുടെ നാടാണ് യഥാർത്ഥ സ്വർഗം. പറഞ്ഞു തീർത്തപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ സ്വരമാധുര്യത്തിൽ റേഡിയോയിലൊരു ഗാനവും കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന പഴയ ഒരു ഗാനം. നന്ദി, നമസ്കാരം.